എന്നെ എന്നെ തേജോവധം ചെയ്യാൻ ഞാൻ കുട്ടീനെ പിടിച്ചു വെച്ചേക്കുവാണെന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു വരുത്തുന്ന ഒരു വാർത്തയാണ്. അല്ലാണ്ട് ഞാൻ മോളെ കൊണ്ട് കാണിക്കാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മോളെ പിടിച്ചു വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആസ് പെർ ദ ലോ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമാണ് ഇതുവരെ ഈ നിമിഷം വരെ ചെയ്തിട്ടുള്ളൂ. ഇതിൽ പറയുന്ന ഒരു പോയിന്റ് ഞാൻ ഇതുവരെ ബ്രീച്ച് ചെയ്തിട്ടു. നടൻ ബാലയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി അമൃത സുരേഷ് മകൾ അവന്തികയെ തന്നെ കാണിക്കാതെ അമൃത പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും തനിക്കെതിരെ പോക്സോ കേസ് നൽകിയെന്നുമുള്ള ബാലയുടെ ആരോപണത്തിനാണ് അമൃത മറുപടി നൽകിയിരിക്കുന്നത്. തന്റെ അഭിഭാഷകർക്കൊപ്പം വീഡിയോയിലെത്തിയാണ് അമൃതയുടെ പ്രതികരണം. താനും ബാലയും തമ്മിലുള്ള വിവാഹമോചനത്തിന്റെ സമയത്ത് ഇരുവരും ഒപ്പിട്ട നിബന്ധനകൾ അടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു അമൃതയുടെ പ്രതികരണം. വിവാഹമോചനം നടത്തിയതിനു ശേഷം യാതൊരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധ ചെയ്യുന്നതോ ക്യാരക്ടർ അസൈസിനേഷൻ നടത്തുന്നതോ ആയ യാതൊന്നും പബ്ലിഷ് ചെയ്യില്ല എന്നും ഒക്കെ ഇതിനകത്ത് എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്താണ് ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ബാല ഈ സോഷ്യൽ മീഡിയയിലും കൂടെ പല അലിഗേഷൻസും അമൃതയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാല പറഞ്ഞ ഒരു അലിഗേഷൻ കുട്ടിയെ പലപ്പോഴും കാണിക്കുന്നില്ല എന്നാണ്. കുട്ടിയെ കാണിക്കുന്ന കാര്യത്തിലും ഈ എഗ്രിമെന്റിൽ തന്നെ ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ തന്നെ കൃത്യമായ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞതെന്ന് ഞാൻ വായിക്കാം. ദ പെർമനന്റ് കസ്റ്റഡി ഓഫ് ദ മൈനർ ഡോട്ടർ അവന്തിക ഷാൽ ബി വിത്ത് ദ റെസ്പോണ്ടന്റ് അപ് ടു ദ ഏജ് ഓഫ് 18 ഇയേഴ്സ്. റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത് ഇവിടെ അമൃത സുരേഷാണ്. പെറ്റീഷണർ എന്ന് പറയുന്നത് ബാലകുമാറാണ്. അതായത് ഇത് ഗാർഡിയൻ ഓപ്പിയിലാണ് ഈ കോംപ്രമൈസ് ഫയൽ ചെയ്തത്. പറയുന്നത് ഇതേ കോംപ്രമൈസ് തന്നെ മറ്റെല്ലാ ഇതിനകത്ത് ഫയൽ ചെയ്തിട്ടുണ്ട്. എല്ലാ കേസുകളിലും ഒരു ഗാർഡിയൻ ഓപ്പി ഉണ്ടായിരുന്നു, ഒരു ഡിവോഴ്സ് ഉണ്ടായിരുന്നു, ഒരു റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു, ഗോൾഡ് ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു, കോമ്പൻസേഷൻ കൊടുക്കണമായിരുന്നു, പിന്നെ ഒരു മെയിൻ്റനൻസ് അതായത് ജീവനാംശം കൊടുക്കാറുണ്ട്. ഈ കേസെല്ലാം പിൻവലിച്ചുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഈ കോംപ്രമൈസ് എൻട്രി ചെയ്തതും ഈ കോംപ്രമൈസ് പ്രകാരം ആക്ട് ചെയ്യേണ്ടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരും തമ്മിൽ മ്യൂച്വൽ കൺസെന്റ് അതായത് പരസ്പര സമ്മതത്തോടുകൂടി വിവാഹമോചനം നേടിയത്. രണ്ടുപേരും പരസ്പര ധാരണയോടെയാണ് വിവാഹമോചനം നടത്തിയത്. യാതൊരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യുന്നതായി ഒന്നും ചെയ്യില്ലെന്നായിരുന്നു കരാർ. എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ടാണ് ബാല ഇത്രയും വർഷമായി സോഷ്യൽ മീഡിയയിലൂടെ പല ആരോപണങ്ങളും അമൃതയ്ക്കെതിരെ നടത്തുന്നതെന്നാണ് അഭിഭാഷകർ പറയുന്നത്. കുട്ടിയെ പലപ്പോഴും കാണിക്കുന്നില്ലെന്നാണ് ബാല പറയുന്നത്. കുട്ടിയുടെ കസ്റ്റഡി 18 വയസ്സുവരെ അമൃത സുരേഷിനാണ്. എല്ലാ മാസവും 2 ശനിയാഴ്ച മാത്രമാണ് ബാലയ്ക്ക് മകളെ കാണാൻ അവകാശമുള്ളത്. കുടുംബ കോടതിയിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടക്കേണ്ടത്. കൂടിക്കാഴ്ചയ്ക്കായി നേരത്തെ അമൃതയെ ബാല അറിയിക്കുകയും ചെയ്യണം. ബാല പറഞ്ഞതുപോലെ ക്രിസ്തുമസിനോ ഓണത്തിനോ കാണാനുള്ള നിയമമൊന്നുമില്ലെന്നും അഭിഭാഷകർ പറയുന്നു. 2 ശനിയാഴ്ച 10 മണി മുതൽ 3 മണി വരെ ബാലയ്ക്ക് മകളെ കാണാനുള്ള സമയം. ഇത് പ്രകാരം ആദ്യത്തെ 2 ശനിയാഴ്ച അമൃത മകൾക്കൊപ്പം കോടതിയിലെത്തിയിരുന്നു. എന്നാൽ ബാല വന്നില്ല. അങ്ങനെ ബാല വരാതിരുന്നാൽ ആ മാസം കുട്ടിയെ കാണിക്കേണ്ടതില്ലെന്നാണ് നിബന്ധന. അടുത്ത മാസം കാണണമെങ്കിൽ നേരത്തെ ഫോണിൽ വിളിക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്യണം. അല്ലാത്ത പക്ഷം അമൃത കുട്ടിയെ കൊണ്ട് ചെല്ലേണ്ടതില്ലെന്ന് നിബന്ധനയിൽ പറയുന്നുണ്ട്. വിവാഹമോചനത്തിന് ശേഷം ഒരു തവണ പോലും മകളെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ മകളെ കാണിക്കുന്നില്ല എന്ന് പറയുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നെ തേജോവധം ചെയ്യാനും ഞാൻ കുട്ടിയെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് പരത്താൻ വേണ്ടി മാത്രമുള്ള വാർത്തയാണ്. അല്ലാതെ മോളെ പിടിച്ചു വെച്ചിട്ടില്ല. ഈ നിമിഷം വരെ നിയമം പറയുന്നതേ ചെയ്തിട്ടുള്ളൂ. ഇതുവരെ നിയമം തെറ്റിച്ചിട്ടില്ല എന്നും അമൃത വ്യക്തമാക്കുന്നുണ്ട്. 25 ലക്ഷം രൂപയാണ് അമൃതയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്തിരിക്കുന്നത്. കൂടാതെ മകളുടെ പേരിൽ 15 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പോളിസിയുമുണ്ട്. അച്ഛൻ എന്ന് വലിയ വായിൽ വിളിച്ചു പറയുന്ന ആൾ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയുള്ള കാര്യങ്ങളിലൊന്നും ഒരു പൈസ പോലും മകൾക്ക് വേണ്ടി ചെലവാക്കില്ലെന്നാണ് നിബന്ധനയിൽ പറയുന്നത്. പോക്സോ കേസ് കൊടുത്തുവെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടില്ല. ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് അമൃതയെ തേജോവധം ചെയ്യാനാണെന്നും അഭിഭാഷകർ ആരോപിക്കുന്നു. അവന്തികയുടെ ഒരേയൊരു രക്ഷിതാവായി അമൃതയെ നിശ്ചയിക്കുന്നതിൽ ബാലയ്ക്ക് യാതൊരു എതിർപ്പുമില്ലെന്നും നിബന്ധനയിൽ പറയുന്നുണ്ട്. എല്ലാ രേഖകളിലും ബാല തന്നെയായിരിക്കും മകളുടെ അച്ഛൻ. അതുപ്രകാരം എല്ലാ രേഖകളിലും ഇപ്പോഴും ബാല തന്നെയാണ് കുട്ടിയുടെ അച്ഛൻ. കുട്ടിയുടെ പെർമനന്റ് കസ്റ്റഡി അമൃതയ്ക്കാണ്. എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് അമൃതയാണ്. അതിലൊന്നും ഇടപെടില്ലെന്നും ബാല നിബന്ധനയിൽ പറയുന്നുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് ബാല ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അഭിഭാഷകർ പറയുന്നു. ഇനി ആരെങ്കിലും അമൃതയുടെ വ്യക്തിജീവിതത്തിൽ കയറി ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം അമൃത തങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നും അഭിഭാഷകർ പറയുന്നു.